നമസ്കാര ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്പർ 1 എന്ന് പറയുന്ന കേരളത്തിൽ നിന്നും എന്തിനാണ് മുഖ്യമന്ത്രി ചികിത്സ തേടി അമേരിക്കയിലേക്ക് പോകുന്നത് എന്നായിരുന്നു ഇതുവരെ ഉയർന്നിരുന്ന ചോദ്യങ്ങൾ. ലോകം വരെ വാഴ്ത്തിപ്പാടിയ ആരോഗ്യവകുപ്പ് ഇപ്പോൾ കൂപ്പുകുത്തി താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാർക്ക് മുമ്പിൽ പി ആർ പണി നടത്തി വമ്പത്തവും വീമ്പും കാട്ടുമെങ്കിലും സ്വന്തം വകുപ്പിന്റെ അവസ്ഥ എന്താണെന്ന് വേറെ ആരെക്കാളും നന്നായി മുഖ്യരറിയാം. അതുകൊണ്ടാണല്ലോ ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്നും നല്ല ചികിത്സ കിട്ടണമെങ്കിൽ അമേരിക്കയിൽ തന്നെ പോകണമെന്ന് മുഖ്യൻ തന്നെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ സാധാരണക്കാരുടെ സംശയം ഇരട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. സ്വന്തം സംവിധാനങ്ങളോട് വിശ്വാസമില്ലാത്ത പാർട്ടിയാണ് സി പി എം എന്നതിനുള്ള തെളിവാണിതെന്ന് വേണമെങ്കിൽ ഉറപ്പിക്കാവുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് തൊട്ട് പിന്നാലെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റുള്ള കോടിയേരി ബാലകൃഷ്ണനും ഇപ്പോൾ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോവുകയാണ്. അടുത്തയാഴ്ചയാവും കോടിയേരിയും അമേരിക്കയിൽ എത്തുന്നത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. രണ്ടാഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷമായിരിക്കും മടക്കമുണ്ടാവുക. സെക്രട്ടറിയുടെ ചുമതല പാർട്ടി സെന്റർ ആയിരിക്കും നിർവഹിക്കുക എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. മുഖ്യൻ എന്തായാലും അമേരിക്ക പോകാനായി തീരുമാനിച്ചപ്പോൾ തനിക്കും ഇനി അമേരിക്ക രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണനും. നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല, ഇവിടെ നല്ല രീതിയിലുള്ള ചികിത്സകൾ കിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാവാം മുഖ്യന്റെ ഉപദേശം തേടി കോടിയേരിയും അമേരിക്കയിലേക്ക് ഇപ്പോൾ പറക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ മയോ ക്ലിനിക്കിലെ ചികിത്സയ്ക്കായി ഈ മാസം 23-നാണ് അമേരിക്കയിലേക്ക് പോകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിനാണ് അനുമതിക്കായി അപേക്ഷ നൽകിയത്. April 23 മുതൽ May 10 വരെ US മിനസോട്ടയിലെ മയോ ക്ലിനിക്കിലാണ് മുഖ്യമന്ത്രി ചികിത്സ നേടുന്നത്. 2018 ആദ്യമായി ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പുറത്തേക്ക് പോകുന്നത്. പിന്നീട് ഈ വർഷം January 11 മുതൽ 26 വരെ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ഇത് 3rd തവണയാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നത്. അമേരിക്കയിലെ മയോ ക്ലിനിക്കാണ് ചികിത്സ. യാത്രയ്ക്കായി കേന്ദ്ര സർക്കാരിനോട് അനുമതിയും നേടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്കായി 29.82 ലക്ഷം രൂപ അനുവദിച്ച ഉത്തരവ് സർക്കാർ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് മുഖ്യൻ ഇപ്പോൾ പിന്നെയും അമേരിക്കയിലേക്ക് പോകുന്നത്. മുഖ്യന്റെ അമേരിക്ക പോക്ക് എല്ലാവരും വളരെ ചർച്ചയായി തന്നെ എടുത്ത വിഷയമായിരുന്നു. സാധാരണക്കാർ പട്ടിണിയും പരിവട്ടവുമായി കേരളത്തിൽ കഷ്ടപ്പെടുമ്പോൾ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് സുഖവാസ ചികിത്സയ്ക്ക് പോകുന്നത് എന്ത് അർത്ഥത്തിലാണ് എന്നാണ് ചോദിക്കുന്നത്. സാധാരണക്കാർക്ക് ആവശ്യമായ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളോ ആരോഗ്യമേഖലയിൽ ഒന്നും തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇല്ല. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയും ഇപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നത് മനസ്സിലാക്കി പുറത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്നത് എന്നുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. കൂടാതെ തന്നെ കേരളത്തിലെ ആരോഗ്യമേഖല ഇപ്പോൾ തകർന്നടിയുകയാണ് എന്നുള്ള സൂചന കൂടിയാണ് മുഖ്യന്റെ ഈയുള്ള അമേരിക്ക പോക്ക് എന്നുള്ളതും പറയുന്നവരുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് കോടിയേരിയും അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത്. ഇവർ രണ്ടുപേരെയും ചികിത്സയ്ക്ക് പോക്ക് എന്തായാലും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.